എല്ലാവർക്കും നമസ്കാരം. മൊബൈൽ ഫോണിൽ ഗൂഗിൾ മീറ്റ് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അത് മറ്റൊന്നുമല്ല, നമുക്കെങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മുടെ ഗൂഗിൾ മീറ്റിൻ്റെ ലോഗോ ചേഞ്ച് ആയിട്ടുണ്ട് ഇല്ലേ, അതിൻ്റെ ആ ഒരു സിമ്പിൾ മാറിയിട്ടുണ്ട്, സെറ്റിങ്സും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടി ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലേ സ്റ്റോറിൽ പോയി ആ ഗൂഗിൾ മീറ്റ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ നമ്മുടെ മീറ്റിങ്ങിനായിട്ട് ഇൻസ്റ്റൻറ്റ് മീറ്റിങ്ങിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇല്ലേ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാർ ഐക്കൺ നിങ്ങളുടെ വീഡിയോയിൻ്റെ ആ ഒരു പ്രൊഫൈൽ പിക്ചറിൻ്റെ അവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ലിങ്കിൽ കൂടി ഈ ഒരു സെറ്റിങ്സിലൂടെ നിങ്ങളുടെ പ്രൊഫൈൽ, അതായത് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനായിട്ട് സാധിക്കും. അതേസമയം ചില ഫോണുകളിൽ ഇങ്ങനത്തെ ഒരു സ്റ്റാറിൻ്റെ ഈ ഒരു ഐക്കൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഈ ഒരു സംവിധാനം, ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് എങ്ങനെ മാറ്റം എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നമുക്ക് എങ്ങനെ നമ്മളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്ന പാർട്ടിസിപ്പൻസിനെ, എല്ലാ പാർട്ടിസിപ്പൻസിനും നമുക്ക് എങ്ങനെ കാണാനായിട്ട് സാധിക്കുമെന്നൊരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫോണിനെ ലാപ്ടോപ്പ് മോഡിലാക്കുന്നത് എന്ന്. നമുക്കറിയാം, ലാപ്ടോപ്പിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സെറ്റിങ്സ് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണണം, എങ്കിലാണ് നമ്മുടെ ഫോൺ നമുക്ക് എങ്ങനെ ലാപ്പ് മോഡിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുക എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വീഡിയോ കണ്ട് അതേപ്രകാരം ചെയ്യാനായിട്ട് സാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണണം. ഓക്കെ, ആദ്യം നമ്മുടെ മൊബൈൽ ഫോണിനെ ലാപ്പ് മോഡിലാക്കുകയാണ്. അതിന് ക്രോമിൽ പോയി അതിന് മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു, ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ആക്കുന്നു. അതിനുശേഷം മുകളിലുള്ള സെർച്ച് ബാറിൽ ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വരുന്ന പേജിൽ മീറ്റ് ഗൂഗിൾ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. മീറ്റ് ഗൂഗിൾ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. ഇതേപോലെയുള്ള ഒരു പേജല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതിന് പകരം നിങ്ങൾക്ക് ഇതേപോലെ മീറ്റ്, ജിമെയിൽ, ക്രോം അങ്ങനെയുള്ള ഓപ്ഷനാണ് എഴുതി കാണിക്കുന്നതെങ്കിൽ, ഫോണിൽ കാണിക്കുന്നതെങ്കിൽ ക്രോം എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, മീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യരുത്, ക്രോം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓൾവേസ് എന്ന് കൊടുക്കുകയാണ് വേണ്ടത്. ചിലവരുടെ ഫോണിൽ ക്രോം എന്ന ഓപ്ഷൻ കാണില്ല, പകരം ഈ താഴെ കാണുന്ന ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഓപ്ഷൻസാണ് ഉണ്ടാവുക. അങ്ങനെയുള്ളവരെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്രോം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രോം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട പോലെ ഇതേപോലെ ഓപ്ഷൻസൊക്കെ കാണുന്നതാണ്. മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ താഴെ ക്രോം എന്നുള്ള ഓപ്ഷൻസ് കാണാം. അപ്പോൾ ആ ക്രോം എന്നുള്ളത് ഓൾവേസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമ്മുടെ ഒരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ ന്യൂ മീറ്റിംഗ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മളിനി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഇൻസ്റ്റൻറ്റ് മീറ്റിങ്ങിൽ നമുക്ക് എന്താണ് ഇപ്പോൾ വരുന്നതെന്ന് നോക്കാം. ലോഡ് ആവുന്നുണ്ട്. നമുക്ക് കോപ്പി ലിങ്ക് ചെയ്ത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് താഴെയുള്ള 3 ഡോട്ട്സ് ഇല്ലേ, നമ്മുടെ മൊബൈലിൻ്റെ താഴെയുള്ള 3 ഡോട്ട്സ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഞാനപ്പോൾ അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിലെ ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മൊബൈൽ സ്ക്രീനിലെ റൈറ്റ് സൈഡിൽ നമുക്കിതേപോലെ ഓൾറെഡി മൊബൈലിൽ സെറ്റായിട്ടുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതേ ഒരു കർട്ടൻ്റെ ഫ്രണ്ടിലാണ് ഞാനിരിക്കുന്നത്. ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു കർട്ടനാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു സർക്കിൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ കർട്ടൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്ലറായ പോലെ കാണുന്നുണ്ട് ഇല്ലേ. ഇനി ഫുള്ളായിട്ട് ബ്ലർ ചെയ്യണമെങ്കിൽ തേർഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫേസ് മാത്രമാണ് ഫോക്കസ് ചെയ്ത് കാണിക്കുക, ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും ഷെയ്ഡായിട്ട് പോകുന്നതാണ്. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ്, ബാക്കി ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോ പിക്ചർ ഒന്ന് നോക്കി നോക്കാം. കണ്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനായിട്ട് സാധിക്കും ഇനി വേറെ ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം ലൈബ്രറിയുടെ വേണമെങ്കിൽ ലൈബ്രറിയുടെ ഒക്കെ ഇതിൽ സെറ്റായിട്ട് കിടക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഗാലറിയിൽ നമ്മളൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഗാലറിയിൽ മനോഹരമായൊരു ഫോട്ടോ ഉണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് മുകളിലുള്ള ആ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇല്ലേ ആ പ്ലസ് ബട്ടണാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് വരുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോർഡിൻ്റെ പിക്ചറാണ് ഇവിടെ സെലക്ട് ചെയ്യണത് ഓൾറെഡി ഗാലറിയിൽ സെലക്ട് ചെയ്തിട്ടുള്ള സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ബോർഡിൻ്റെ പിക്ചർ ഇപ്പോൾ കണ്ടോ അപ്പോൾ നമുക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾ ഗാലറിയിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെക്കാവുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം ആ മുകളിലുള്ള ക്ലോസ് ബട്ടൺ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇത്ര സിമ്പിളായിട്ടാണ് നമുക്ക് ഫോണിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഒരു പുതുമയുള്ളൊരു അനുഭവം തന്നെയായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ